ആയുധപ്പോക്ക് 56 പോയി ബോംബെക്ക്. ബോംബെക്ക് പോയി അവിടെ നിന്ന് ജോലിയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഇങ്ങനെ അന്ന് ഗൾഫിൽ നിന്ന് പേർഷ്യാന്ന് കേട്ടിട്ടുള്ളൂ, കുവൈത്തും ഖത്തറൊന്നും അറിയില്ല. ഗൾഫിലേക്കൊക്കെ ആൾക്കാർ പോകുന്നു പറഞ്ഞപ്പോൾ നമ്മളും പോകാൻ വേണ്ടി ശ്രമിച്ചു. ഇറാഖിലിറങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെയും പാസ്പോർട്ടൊക്കെ വേണമല്ലോ, പാസ്പോർട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ നിർബന്ധത്തിനായിട്ട് പിന്നെ തിരിച്ച് കൊണ്ടുപോകും നിങ്ങളെ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ബോംബെക്ക് തന്നെ, അങ്ങനെ ബോംബെക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾ താണുകയാണ് പറഞ്ഞു. ഞങ്ങൾ ബോംബെക്ക് മടങ്ങില്ല, മടങ്ങണേ മരിക്കുള്ളൂ, ഞങ്ങൾക്ക് ജോലിയൊന്നും കിട്ടാനില്ല, വീട്ടിൽ വലിയ കഷ്ടപ്പാടാന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ അവിടെ ഒരു ബോംബെ ഹോട്ടലുകാരുണ്ട്, ബോരി, ബോരിയുടെ വീടിൽ കൊണ്ട് ജോലിക്ക് വെച്ചിരുന്നു. നല്ല പിള്ളേരാണ്, ഒരു കുറച്ച് വിദ്യാഭ്യാസമുള്ള പിള്ളേരാണ്, അതുകൊണ്ട് ഇവരെ ജോലിക്ക് വെച്ചോളം പറഞ്ഞിട്ട് വിശ്വസിക്കാൻ എന്തുണ്ടെങ്കിലും ഞാൻ ഉത്തരവാദിത്തം ക്യാപ്റ്റൻ പറഞ്ഞു കപ്പലിൽ. അങ്ങനെ അവർ 4 മാസം ജോലി ചെയ്തു. 4 മാസം ജോലി ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു 3-4 പാകിസ്ഥാനിലായിട്ട് പരിചയപ്പെട്ടു ചെറുപ്പക്കാർ. അപ്പോൾ അവർ പിന്നെ കുറച്ച് കാശ് നാളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുവൈത്തിൽ പോയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4 മാസം ശമ്പളം വാങ്ങിയത് വീട്ടിലേക്ക് അയക്കാൻ പാടില്ലായിരുന്നു, പാകണ്ടായില്ല. അപ്പോൾ ഈ കാശ് വരത്ത് കൊടുത്തു. ഇവർ ഞങ്ങൾ രണ്ടുപേരും ഈ 4 പാകിസ്ഥാനും കൂടിയിട്ട് ഒരു കാറൊക്കെ സംഘടിപ്പിച്ച് പിന്നെ ഈ കുവൈത്തിൻ്റെ അതിർത്തി വരെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇത് വേണം, പാസ് വേണം. അപ്പോൾ ഒരു 5-6 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ പിന്നെ നടന്നു പോകേണ്ട ഒരു ഘട്ടം വന്നു. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം ഭക്ഷണമൊക്കെ സംഘടിപ്പിച്ച് പോയി. ഇടയ്ക്കെത്തിയപ്പോൾ വെള്ളവും ഇതൊക്കെ തീർന്നു. തീർന്നപ്പോൾ പിന്നെ നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായി, ഇത്രയും ക്ഷീണിതരായി. ഞങ്ങൾ രണ്ടും പിള്ളേരാണ്, അത് മറ്റവരൊക്കെ കുറച്ച് യുവാക്കളാണ്. അങ്ങനെ പല അറബികളും, ഈ ആട് മേയ്ക്കുന്ന അറബികളുണ്ടല്ലോ, അവർ മോരുവെള്ളം തന്നിട്ടും ഭക്ഷണം തന്നിട്ടുമൊക്കെ സഹായിച്ചു. 4-ാമത്തെ ദിവസം ഞങ്ങൾ കുവൈറ്റിലെത്തി. ഒരു ദിവസം കിടന്നു തുടങ്ങിയപ്പോൾ വഴി തെറ്റി, എങ്ങോട്ട് തെക്കോട്ടോ വടക്കോട്ടോ പോകണമെന്നറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ കുവൈത്തിൻ്റെ പിന്നെ ഓയൽ കത്തണുണ്ട് ഫീൽഡിൽ, ആ അതിനെ ലാക്കാക്കി നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വഴി തെറ്റില്ല പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് നേരം എടുത്ത് നോക്കിയപ്പോൾ ലൈറ്റൊന്നും കാണാനല്ല, രാത്രിയേ കാണുള്ളൂ ലൈറ്റ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് മടങ്ങി അറിയാണ്ട്. അങ്ങനെ വീണ്ടും ആ പെൺകുട്ടി ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വെള്ളം ഭക്ഷണമൊക്കെ തന്ന് സഹായിച്ച പെൺകുട്ടി ചോദിച്ചു, ഞങ്ങൾക്ക് ഭ്രാന്താണോ, എന്താ നിങ്ങളോട് നേരെ പോകാൻ പാട്ട് പിന്നെ നിങ്ങളെന്താ ഈ വഴിക്ക് പോകുന്നു. അപ്പോഴും ഞങ്ങൾക്ക് ആകെ സങ്കടമായി. അപ്പോൾ വീണ്ടും അവർ കുറച്ച് മോരുംവെള്ളം കൂടുന്നുള്ളൂ പറഞ്ഞു, ഇനി കിടക്കാൻ പാടില്ല, കിടന്നാൽ ഉറങ്ങിപ്പോകും, ആ ലൈറ്റ് കാണുന്നവരെ നിങ്ങൾ നടന്നേ പോകണം. അപ്പോൾ ശരിക്കും കുവൈത്തിൻ്റെ ഹവലി എന്നുള്ള സ്ഥലമുണ്ട്, ആ ഭാഗത്തെത്തും. ആ ഭാഗത്തെത്തിയിട്ട് പിന്നെ നിങ്ങൾ ഉറങ്ങിയാലും സാരമില്ല, പിന്നെ നിങ്ങൾ കുവൈത്തിലെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞവർ വീണ്ടും ഒരു ദിവസം കൂടി നടന്നു. ഒരു ദിവസം കൂടി നടന്നപ്പോൾ ഞങ്ങൾ കുവൈറ്റിലെത്തി. അന്ന് ഇറാഖിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന കുവൈത്തേക്ക് കുടിച്ചിരുന്നത്, ഞങ്ങളും ഇവരിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിരുന്നത്, കഴുതപ്പുറത്ത് വെള്ളം കൊണ്ടുവരും. അപ്പോൾ ഒരു പാട്ട വെള്ളയ്ക്ക് 2 നാണയം, അന്ന് ഇന്ത്യൻ നാണയമാണ് അവിടെ കുവൈറ്റിൽ, ബ്രിട്ടീഷ് ഭരണമല്ലായിരുന്നു. അങ്ങനെ 5-6 കൊല്ലം ജോലി ചെയ്ത് ഇപ്പോൾ നിന്ന് പാസ്പോർട്ടൊക്കെ ശരിയായി കിട്ടി, നാട്ടിലേക്ക് തിരിച്ചു വന്നു വിസയായിട്ട്. പിന്നെ കണ്ടിന്യൂസ് പോകും വരവും തുടങ്ങി. സൗകര്യമൊക്കെ ആയപ്പോൾ ഒരു ചെറിയ ഹോട്ടൽ നടത്താനെടുത്തു അറബിയിൽ. അങ്ങനെ ആ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സദ്ദാം വന്ന് കുവൈത്ത് പിടിച്ചത്. ഒരു ദിവസം ഞാനും എൻ്റെ മോനെ അങ്ങോട്ട് വരച്ചിട്ടുണ്ടായിരുന്നു, ഞാനും മോനും കൂടി ജോലിക്ക് പോയിരുന്നു കമ്പനിയിൽ. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പൊക്കോ, തമിഴിൽ യുദ്ധം നടക്കുന്നുണ്ട്, പിന്നെ അതുകൊണ്ട് പോകേണ്ടെന്ന്. അങ്ങനെ ഒരു പറ്റ ആൾക്കാരുണ്ട്, ഞങ്ങളെല്ലാം വീട്ടിൽ വെച്ചിട്ട് താമസിച്ചു. അമ്മാൻ വഴി പിന്നെ ബോംബെക്ക് വന്നു. നാട്ടിലെ ഇവർക്കൊന്നും യാതൊരു വിവരമില്ലായിരുന്നു, അവരൊക്കെ ഞങ്ങൾ മരിച്ചിട്ടുണ്ടാവും ജനിച്ചിട്ടുണ്ടാവും ഒന്നും അറിയില്ല, ആകെ വിഷമത്തിലായിരുന്നു. എൻ്റെ ഉമ്മയും വാപ്പയില്ലെന്ന്, പക്ഷേ മറ്റു പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ആകെ വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ സുപ്രഭാതത്തിലൂടെ എത്തുന്നത്. പാടൂർ പ്രദേശത്ത് നിന്ന് കുവൈറ്റിൽ ഞാൻ അറിയുന്ന ആളുകൾ ഏകദേശം ഒരു 1500-ൽ അധികം ആളുകളുണ്ട്, നേരിട്ട് അറിയുന്ന ആളുകൾ. വളരെ ആത്മാർത്ഥമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന, അത് മുഴുവൻ മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ഉണ്ട്, പക്ഷേ വളരെ സ്നേഹം. അവരൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ 25, 30, 40, അന്ന് ഞാൻ ചെല്ലുന്ന 80-ന് മുമ്പ് അവിടേക്ക് 25-30 വർഷമായിട്ടുള്ള ആളുകളാണ്. വളരെ മാന്യമായി ജീവിക്കുന്ന നല്ല മനുഷ്യർ.
ഒരു ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ഞാൻ പോയിരുന്നത് കുവൈറ്റിലേക്ക് പോയത്. അങ്ങനെ അവിടെ ഒരു 6-7 മാസത്തിന് ശേഷം നമുക്കൊരു ജോലി കിട്ടി, ഒരു ഓഫീസിൽ പ്രൈവറ്റ് ജോലി തന്നെ. അവിടെ ജോലി ചെയ്ത് അങ്ങനെ ഒരു ഈ യുദ്ധം വരുന്നത് വരെ, അതായത് 90 ഓഗസ്റ്റ് 2-ാം തീയതി വരെ നമ്മൾ ജോലി ചെയ്തു. ഓഗസ്റ്റ് 2-ാം തീയതി ആണ് ഈ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച വാർത്ത BBC റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് പേര് ഒന്നിച്ച് ചേർന്ന് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഒരു കുവൈറ്റിൻ്റെ ഔട്ട് ഹൗസിൽ താമസിക്കുക. അപ്പോൾ ആ ഔട്ട് ഹൗസുകളിലൊക്കെ ഇറാഖി പട്ടാളം വന്ന് ദേഹോപദ്രവം ചെയ്യുക, അവരെ തൂക്കുകൊണ്ടടിക്കുക, വടി കൊണ്ടടിക്കുക, അവിടെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോവുക, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ ഓഗസ്റ്റ് 2, 3, 4 ആ 2 ആഴ്ച നടന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ 3-ാം തീയതിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചതാണ് സംഭവം എന്ന്. അതിന് മുമ്പ് ഞങ്ങൾക്ക് ആരും അറിഞ്ഞിരുന്നില്ല. ഈ BBC ന്യൂസ് മാത്രമാണ് മെയിനായിട്ട് കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും ആളുകളെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി. ഞാനൊക്കെ പോകുന്നത് ഒക്ടോബർ മാസത്തിലാണ്, ഒക്ടോബർ 5-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോരുമ്പോൾ ജപ്പാൻ്റെ ഒരു 2-നില ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ 1,600-ഓളം പേര് യുദ്ധം ഉണ്ടാകുമ്പോൾ ആളുകളെ ഒഴിപ്പിക്കാനുള്ളതാണെന്ന്, റഷ്യയുടെയാണ് ആ വിമാനം, ജപ്പാൻകാരാണ് അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക്. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് അവിടെ ബോംബെയിൽ വന്നിട്ട് അവിടെയും വളരെ ബുദ്ധിമുട്ടുണ്ടായി. നേരെ ഞങ്ങൾ ആദ്യം പോയത് ഇറാഖിലേക്ക് തന്നെയാണ്. ഇവിടുന്ന് നടന്നിട്ടാണ് പോയത്, ഇറാഖിലേക്ക് പോയിട്ട് നിന്ന് നടന്ന് പോയി, ഒരുപാട് ദൂരമുണ്ട്. പോകുന്നതിന് ശേഷം ബോംബെയിലെത്തിയിട്ട് അവിടുന്നൊരു പ്രത്യേക ട്രെയിൻ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ 340 പേര് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് മോശമായ അനുഭവം ഉണ്ടായി. ഇവിടുത്തെ കേരളത്തിലൊരു മന്ത്രി, ഞാൻ അറിയുന്ന ആളാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അവിടെ പോയിട്ട് ഇവരെന്നെ അപ്പച്ചൻ വിളിച്ചു, അമ്മച്ചിന്ന് വിളിച്ചു, പിതാവിനെയും മാതാവിനെയും, പിന്നെ ഡാഡിന്ന് വിളിച്ചു, പപ്പാന്ന് വിളിച്ചു എന്നൊക്കെ അവൻ്റെ കളിയൊക്കെയാണ് ഒരു യോഗത്തിൽ നമ്മൾ സംബന്ധിച്ചത്. അങ്ങനെ നമ്മൾ പുറത്ത് പോയവരൊക്കെ പരിഷ്കരിച്ചിട്ട് മലയാളം മറന്ന് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മന്ത്രി സംസാരിച്ചത്. പക്ഷേ നമുക്ക് യാതൊരു ഉപകാരവും കേരള ഗവൺമെൻറ്റിനോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് പോലെ നല്ല വാചകടി, നമുക്ക് രാഷ്ട്രീയം അത്ര പിടിപാടില്ലാത്തതുകൊണ്ട് നമ്മളത് ഇത്ര മനസ്സിലാക്കിയില്ല. നമ്മളെ പുനരധിവസിപ്പിക്കാം, നമുക്ക് സഹായം ചെയ്യാം, തൊഴിൽ തുടങ്ങാം, ഫാക്ടറി തുടങ്ങാം, പലിശ ഇല്ലാണ്ട് തരാം, പകുതി പലിശയ്ക്ക് തരാം, സ്ഥലം ഫ്രീ തരാം, അതൊക്കെ പല ഓഫറുകൾ പത്രത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യത്തിൽ യാതൊന്നും ഒരു സഹായവും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്ന ഒരു ഉപകാരം ചെയ്തു. അതായത് അവിടെ നമുക്ക് വിമാനത്തിൽ അവർ ബോംബെയിൽ എത്തിച്ചു, ബോംബെയിൽ നിന്ന് പൈസ ഇല്ലാതെ സ്പെഷ്യൽ ട്രെയിൻ വഴി കേരളത്തിൽ എത്തിച്ചു. അത് ട്രൂത്താണ്, സത്യമാണ്, നമ്മളത് അംഗീകരിക്കുന്നു. നമ്മുടെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല. ഇവിടെ വന്ന ആളുകളെ സംബന്ധിച്ച് നഷ്ടപരിഹാരത്തിന് അപേക്ഷ എണീക്കണ്ടായി. അപ്പോൾ ആദ്യം 60,000 എന്ന് പറഞ്ഞു, പിന്നെ അപേക്ഷ നമ്മുടെ നമുക്ക് വന്ന നഷ്ടം മുഴുവൻ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 5 പ്രാവശ്യം അപേക്ഷ ക്ഷണിച്ചു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഗതിമുട്ടി വന്ന തൊഴിലാളികളോട് ഒരു ജനപ്രതിനിധികളുടെ ഗവൺമെൻറ് ഭരിക്കുകയാണ്, ഇത് രാജ്യഭരണമല്ലല്ലോ, ഇവിടെ ജനങ്ങളാണ് ഭരിക്കുന്നത്. ജനപ്രതിനിധി ഭരിക്കുമ്പോൾ 5 പ്രാവശ്യം ഒരേ കാര്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 പ്രാവശ്യം അപേക്ഷിച്ച ഒരാളാണ്. $9,200 കോടി ഇന്ത്യ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുള്ളത്. അത് വിതരണം ചെയ്തത് എത്രയാണെന്ന് ഇവിടെ ഉള്ള MP വഴി ചോദിച്ചിട്ടും മന്ത്രിമാർക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടും കൃത്യമായ കണക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഏറ്റവും ദുഃഖകരമായൊരു കാര്യം. രണ്ടാമത്തൊരു കാര്യം, ഇവർ 8,000 കോടി രൂപ കൊടുത്തു എന്ന് പറയണം. അത് ആർക്കൊക്കെ കൊടുത്തു, എന്തടിസ്ഥാനത്തിൽ കൊടുത്തു എന്ന് ഇവർ വ്യക്തമാക്കുന്നില്ല. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, ആ ജന്മാവകാശം മലയാളത്തിൽ പറഞ്ഞ ആ ജന്മാവകാശത്തിൽ പെട്ടതാണ് തൊഴിൽ, ഭക്ഷണം, ജീവിക്കാനുള്ള അവസരം. ഇവിടെ എന്തുണ്ടാവണമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് നിഷേധിച്ചു. അതുകൊണ്ട് ആ കോടിക്കണക്കിന് ജനങ്ങൾ പുറത്തു പോകണം. ആ പുറത്ത് പോയി കഴിഞ്ഞാൽ അവനെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെൻറ്റിനില്ല. എത്ര പേര് പുറത്തു പോയിട്ടുണ്ടെന്ന് ഗവൺമെൻറ്റിന് ഇന്നും അറിയില്ല. പറയുമ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ മന്ത്രി, സംസ്ഥാനത്ത് അതിനൊരു മന്ത്രി, ഇവർ രണ്ടാളും കാറ് വെച്ച് നടക്കുന്നു, വിമാനത്തിൽ സഞ്ചരിക്കുന്നു എന്നല്ലാതെ പ്രവാസിക്ക് എന്ത് ഗുണമുള്ളത്? എത്ര പേര് വിദേശത്തുണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാം. ഇപ്പോൾ സൗദിക്ക് പോകാൻ പുറപ്പെട്ടു, ഇനി പുറപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ പോയി ചായ കുടിച്ച് പോരുക എന്നല്ലാണ്ട് ഈ പോയത് കൊണ്ട് പ്രവാസിക്ക് എന്ത് നേട്ടം ഉണ്ടായിന്ന് ആര് ചോദിക്കണില്ല. അപ്പൊ ഇങ്ങോട്ട് ഇവിടുന്ന് പോയ ഇന്ത്യക്കാരൻ അവിടെ ഏതെങ്കിലും വിത്ത് ചത്ത് കിട്ടിയാൽ അവൻ എങ്ങോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിന് ഇല്ലാന്ന്.
എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പോയോൻ ചത്താലും ജനിച്ചാൽ നിങ്ങൾക്ക് ബാധകമല്ല, കാശ് കിട്ടിയാൽ മതി. ഒരു രണ്ട് പ്രവാസിയുടെ ഇറ്റാലിയൻ പ്രവാസിയുടെ അനുവരം മനസ്സിലായി. പിന്നെ ഒരു പട്ടാളക്കാരൻ അതിർത്തി കാക്കുമ്പോൾ അതിന് വീട്ടു നീതിയില്ല, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞോളാം. പട്ടാളക്കാരന് വീട്ടു നീതിയില്ല, അവനാണെങ്കിൽ ഹൈ സാലറി കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, അതേസമയത്ത് ഒരു ഇന്ത്യക്ക് അവൻ അവിടെ എന്താ ചെയ്യുന്നത്, ഞാൻ മരിക്കാൻ റെഡിയാണ്, ചൈനയോട് ഏറ്റുമുട്ടാൻ റെഡിയാണ്. അവൻ ചൈനയോട് ഏറ്റുമുട്ടിയിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി, 62 ചൈനീസ് വാർ ഉണ്ടായതിന് ശേഷം ഇന്ന് വരെ ചൈന നമ്മളോട് യുദ്ധത്തിന് വന്നിട്ടില്ല. ബംഗ്ലാദേശ് വാറുണ്ടായി എത്ര കൊല്ലമായി, പാകിസ്ഥാൻ വാറുണ്ടായി എത്ര വർഷമായി. അപ്പോൾ ആ പട്ടാളക്കാരന് ഗവൺമെൻറ്റിൽ നിന്ന് അവന് എല്ലാ ആനുകൂല്യം കൊടുക്കണോ? കൊടുക്കണം. കാരണം എന്താ, അവൻ നമുക്ക് വേണ്ടി നമ്മൾ ഉറങ്ങുമ്പോൾ അവൻ അതിർത്തിയിൽ നല്ല തണുപ്പുള്ള സ്ഥലത്ത് അവിടെ വന്നിട്ട് യുദ്ധം ചെയ്യുക. അവൻ ആയുധമേറ്റി നിൽക്കണം, എപ്പോൾ ശത്രു വന്നാലും അവനെ എതിർക്കാൻ തയ്യാറായി നെഞ്ചു വിരിച്ച് പട്ടാളക്കാരനെ അവിടെ നിൽക്കുന്നു. അവനെ മാനിക്കണം, ബഹുമാനിക്കണം. ഞാനും അത് ചെയ്യാം. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ അമ്മേനെ അച്ഛനെ ഭാര്യേനെ കുട്ടികളേനെ ഒക്കെ കാണാണ്ട് നമ്മൾ 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലം 7 കൊല്ലമൊക്കെ തുടർച്ചയായിട്ട് ഗൾഫിൽ നിൽക്കുക, ആ നിന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വരുമ്പോൾ നമുക്ക് യാതൊരു സഹായവും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല.